بسم الله الرحمن الرحيم. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. സലഫി മസ്ജിദിലെ ഇമാം ഹിദായത്തുള്ള മദനി എന്ന മൗലവി അവിടെയുള്ള ഒരു ചെറുപ്പക്കാരനെ മുജാഹിദിലേക്ക് ക്ഷണിച്ചപ്പോൾ എതിർച്ചയാ ഞാനും അവിടെ ആ ചർച്ചയിൽ അയാളുടെ വീട്ടിൽ പങ്കെടുക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ 5 ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഈ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് ഗഹനമായ വിഷയമാണെന്നും കിതാബുകളൊക്കെ നോക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ എൻ്റെ പ്രസക്തമായ ചോദ്യത്തിൻ്റെ തെളിവുകൾ അഥവാ ഇമാമിങ്ങൾ ഇസ്തിഹാസ ചെയ്തവരാണ്, അവരെ നിങ്ങൾ ഇമാമിങ്ങളും മഹത്തുക്കളും ആക്കി പറയുന്നുമുണ്ട്, അവരുടെ വാക്കുകളും ഗ്രന്ഥങ്ങളും തെളിവായി ഉദ്ധരിക്കുന്നുമുണ്ട്, ആ ഇമാമിങ്ങളായ നബി ഇമാം അസ്കലാൻ ഇമാമിനെ പോലുള്ള ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം പരാമർശങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ശിർക്കും കുഫറുമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് ധാരാളം ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ ഞാൻ അവിടെ വെച്ച് തന്നെ സ്ഥാപിച്ചു. അപ്പോൾ ഇത് ഗ്രന്ഥങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. തൽക്കാലം അയാൾ അവിടെ ചർച്ച അവസാനിപ്പിക്കുകയും പിന്നീട് പഠിച്ച് മറുപടി പറയാമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും 20 ദിവസത്തിന് ശേഷം ജാമിയ സലഫിയ അറബി കോളേജിൽ തന്നെ അവിടെ ഗ്രന്ഥങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു. അവിടെ കിതാബുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് ഞങ്ങൾ അവിടുന്ന് ആ ഹിദായത്തുള്ള മദനിയും വേറൊരു മൗലവിയും ചേർന്ന് അവിടെ രണ്ടു മൗലവിമാർ വേറെ ഉണ്ടായിരുന്നു, അവരുമായി ചേർന്ന് സംസാരിക്കുകയും അന്ന് ആദ്യം പറഞ്ഞതിനേക്കാൾ വളരെ എളുപ്പത്തിൽ അവർ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, അതേ ഇത് ഞാൻ പറയുന്ന ഞാൻ കുറേ വിഷയങ്ങൾ അവർക്ക് അവതരിപ്പിച്ചപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് വല്ല മറുപടിയും നിങ്ങൾക്ക് തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അതായത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, വി ഹാവ് നോ ആൻസർ, യു ക്യാൻ ഗോ. അങ്ങനെ അവിടുന്ന് തിരിഞ്ഞു. പിന്നീട് ഈ ഹിദായത്തുള്ള മൗലവി തന്നെ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞു എന്നെ ആളെ വിടുകയും അയാൾ തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ അയാൾ പെട്ടെന്ന് ഞാൻ ക്ലാസ്സിലുള്ളപ്പോൾ വിളിച്ച് പെട്ടെന്ന് വരണം, ഞങ്ങളുടെ മൗലവി ഉച്ചവരെ മാത്രമേ ഉണ്ടാവൂ, അതിന് മുമ്പ് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ക്യാമറ ഉണ്ടാകുമെന്ന് ഞാൻ നിബന്ധന വെച്ചിരുന്നു. അതടിസ്ഥാനത്തിൽ ക്യാമറയും സംഘടിപ്പിച്ച് ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടി പോയി. അതാണ് അതിൻ്റെ സാഹചര്യം. ഞാന് നാലാവരും ഗണ്ണനും ആദ്യം മുതലേ വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വിശദമായിട്ട് സീതികൾ കണ്ട് അത് പല പ്രാവശ്യം ആവർത്തിച്ച് പഠിക്കാറുണ്ട്. അതിൽ ഗണ്ണനം പുരോഗമിച്ചപ്പോൾ ഒരു പ്രാവശ്യം പേരോടുത്താദിൻ്റെ പ്രസംഗം ഇസ്തിഹാസയും ഇമാമിങ്ങളും എന്നതായിരുന്നു. അത് ഞാൻ കേട്ടപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നി. നബി ഇമാമിനെ പോലെ അസ്കലാൻ ഇമാമിനെ പോലെ ലോകം അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ ഇസ്തിഹാസ ചെയ്തവരാണെന്ന് വളരെ വ്യക്തമായവരെ ഗ്രന്ഥങ്ങളിലുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അത് കേട്ട് പഠിക്കുകയും അത് കുറ്റിയാടി ചിറാഗ് നദിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോപ്പികൾ ശേഖരിക്കുകയും ചെയ്ത് ഞാനത് കേട്ട് പഠിച്ചതാണ് എനിക്ക് കൂടുതൽ അറിവ്. എനിക്ക് അറബി അങ്ങനെ അറിയില്ലെങ്കിലും കുറേ കേട്ടത് അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്ന രൂപത്തിലെത്തിയതാണ്, അല്ലാതെ കിതാബ് ഓതി പഠിച്ചതല്ല. സ്ക്രീനിൽ കാണിച്ച് ഉസ്താദ് വായിക്കുകയും അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ശരിക്കും അവിടെ വായിച്ചു നോക്കി
അതിന്റെ അർത്ഥം ഉസ്താദ് വിശദീകരിക്കുകയും അത് ശരിക്ക് ഞാൻ കേട്ട് പഠിക്കുകയും ചെയ്തു. എന്താ വിഷയം അവിടെ ക്ലാസ് എടുക്കുന്നത്? മാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ഫിസിക്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ സംസാരിച്ചതിന് അടിസ്ഥാനത്തിൽ അവിടെ വരാൻ പറയും. അല്ല, ഞങ്ങള് സംസാരിച്ചിട്ട് ബാക്കിയായിട്ടാണ് ഇവിടെ എത്തുന്നതാണ്. അപ്പൊ മുപ്പറായിട്ട് സംസാരിച്ചത് എന്റെ ഞാൻ ഞങ്ങള് പറഞ്ഞ റെക്കോർഡ് ചെയ്തിട്ട് അത് അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ആ റെക്കോർഡ് ഇവിടെ മുപ്പറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് അടിപൊളി അതില് അതിലിട്ട് പറയാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അല്ല ഉത്തരണി കൊണ്ടുവരാം. നമുക്ക് ഇരുന്ന് സംസാരിച്ച് വീഡിയോ പിടിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വരണമെങ്കിൽ ഞാൻ വരാം, ഒരു വീഡിയോ എടുക്കാൻ വരാം. ഇന്ന് ഇന്ന് എനിക്കൊരു എന്നാ നാളെ പറഞ്ഞല്ലോ, ഞങ്ങളിത് രണ്ടു പ്രാവശ്യം സംസാരിച്ചാണ്, മൂപ്പറ വീട്ടിൽ വെച്ച് സംസാരിച്ചാണ്. ചോദ്യം പറയുന്നുണ്ടോ? കാരണം ചോദ്യം എന്തു ചോദിച്ചിട്ട് സംശയം ചർച്ച ഞാൻ ഞങ്ങള് രണ്ട് വിവാഹത്തിനുള്ള ഓക്കെ. അത് ആ രണ്ട് അത് കുറെ ഉദ്ദേശത്തില് രണ്ടെണ്ണം അവർക്ക് കൊടുത്താണ്. എല്ലാവരും പറയുന്നു. അപ്പൊ ഇമാം ആക്കണമെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങൾ ക്രിസ്ത്യൻ കുട്ടികളൊന്നും ആവരുതല്ലോ. ക്രിസ്തു പഠിപ്പിച്ച കുട്ടി പഠിപ്പിച്ച ആൾക്കാർ നമ്മള് ഇസ്ലാമിക ക്രിസ്ത കാസറും ഉച്ചരിക്കുമല്ലാവുക, ഇമാം അല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു അവരെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നതും ഇല്ല. അപ്പൊ ഞാനതിന് അന്ന് കുറെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിരുന്നു. അതിലൊരു കോപ്പിയാണ് ജനറൽ മോഡലിന്റെ. അപ്പൊ അതിനെ പറ്റിയാണ് ആദ്യത്തെ ചർച്ച. അത് ഇതെന്താ നിങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു നിങ്ങളെന്താ പറയുന്നത്? നമ്മൾ അന്ന് നമ്മൾ ഞാനന്ന് ചുമ്മാ എഴുതി വിടാൻ മറ്റേ ലവൽ എന്നുള്ള ആ വിഭാഗത്തിന് മാറ്റാണ്. അപ്പോ ആ വിഭാഗത്തിൽ ചുമ്മ വായിച്ചപ്പോൾ ഇവർ പറഞ്ഞു ചുമ്മക്ക് മുമ്പ് നിങ്ങൾക്ക് എതിരായിട്ട് ഉണ്ട്. ഉമ്മക്ക് മുമ്പ് ഞാൻ ചർച്ചയാണ്. ഉമ്മക്ക് മുമ്പ് ഞാൻ നിങ്ങൾ മൗലവി സുഹൃത്തെ ആദ്യത്തെ കേൾക്ക്, ഞാൻ ഈ നവിക്ക് ബോധ്യപ്പെട്ടോ ഇതോ നല്ലതാണ് എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരാൾ ചെറുപ്പമായ ഒരു കാര്യം ഇഷ്ടമാണ് നല്ലതാണെന്ന് പഠിപ്പിച്ചാൽ ആൾക്കാകുമോ ഇല്ലയോ, അതാണ് ചോദ്യം. അല്ലാണ്ട് നിങ്ങൾ അത് ബോധ്യപ്പെട്ടോ ഇല്ലയോ ഞാനത്